കോൺഗ്രസിൽ ഈഴവ നേതാക്കൾ അന്യം നിന്നു വരികയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആകെയുള്ളത് അടൂർ പ്രകാശും കെ സുധാകരനും മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഈഴവ നേതാക്കളായി അവശേഷിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മാത്രമല്ല അടൂർ പ്രകാശ് ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ താൻ തടഞ്ഞു നിർത്തുകയായിരുന്നു അടൂർ പ്രകാശിനെ എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. കാരണം അടൂർ പ്രകാശ് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചാൽ തോറ്റുപോകും, അങ്ങനെ തോറ്റുകഴിഞ്ഞാൽ ഈഴവ സമുദായത്തിനാകെ അത് നാണക്കേടാകും എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ വിലയിരുത്തൽ. അടൂർ പ്രകാശിനോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ വരേണ്ടെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗ്രൂപ്പിന്റെ പേരിലാണ് അടൂർ പ്രകാശിനെ കോൺഗ്രസ് ആലപ്പുഴയിലേക്ക് വിളിച്ചത്. അത് ചതിയായിരുന്നു, തോറ്റുപോകുമെന്ന് ഉറപ്പാണ്. തോറ്റാൽ ഈഴവ സമുദായത്തിനാകെ നാണക്കേട് ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസിൽ ഈഴവ നേതാക്കൾ ഇല്ലാതാവുകയാണ്. അടൂർ പ്രകാശും കെ സുധാകരനും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആലപ്പുഴയിലെ കോൺഗ്രസിന് എന്നെ കാണുമ്പോൾ ചൊറിച്ചിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന ജനറൽ സെക്രട്ടറിയെ കാണുമ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാവുക സ്വാഭാവികമാണെന്നും അവർക്ക് വലിയ ചൊറിച്ചിലാണ് തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്നതെന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. AA ഷുക്കൂർ, KC വേണുഗോപാൽ, VM സുധീരൻ തുടങ്ങിയവർ വർഷങ്ങളായി തന്നെ വേട്ടയാടുകയാണെന്നും ഒരു കാരണവുമില്ലാതെ വേട്ടയാടുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. ചേർത്തല SNDP യൂണിയൻ ക്ഷേത്ര സമർപ്പണം നിർവഹിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ആ ചടങ്ങിനിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ, അതായത് കോൺഗ്രസിൽ ഇനി ഈഴവ നേതാക്കൾ ഉണ്ടാവില്ല, അതിൻ്റെ അവസാനത്തെ രണ്ട് നേതാക്കളാണ് അടൂർ പ്രകാശും കെ സുധാകരനും എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത, ചടങ്ങുമായി ബന്ധപ്പെട്ട നോട്ടീസിൽ അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരിഫിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരിഫ് ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ആരിഫ് അദ്ദേഹം വേദി വിട്ട ശേഷമാണ് വെള്ളാപ്പള്ളി രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നതും കോൺഗ്രസിനെ കടന്നാക്രമിച്ചതും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സി ദിവാകരൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങര വസതിയിലെത്തി സന്ദർശിച്ചു. മന്ത്രി P തിലോത്തമന് ഒപ്പമായിരുന്നു സി ദിവാകരൻ്റെ സന്ദർശനം. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് പ്രതികരിച്ചത്. അടൂർ പ്രകാശിനെ ഒറ്റുകൊടുക്കുകയാണ് കോൺഗ്രസ്, അതുകൊണ്ട് ആലപ്പുഴയിലേക്ക് ദയവു ചെയ്ത് മത്സരിക്കരുത്, അഥവാ മത്സരിച്ച് തോറ്റാൽ അത് ഈഴവ സമുദായത്തിനാകെ അവരുടെ അഭിമാനത്തിനാകെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കുമെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം.